പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീഡിയോ തൊട്ട് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇത്. അതേ ഒരു ക്രാഫ്റ്റ് ഹോൾ വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ അവിടെ നമ്മളൊരു ക്രാഫ്റ്റ് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്മസിന് അല്ലാതെ ക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് കാണാം. കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മെറ്റാലിക് പെയിൻസ് ആണ്. പേൾ കളേഴ്സാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചേക്കുന്നത്. ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഇത്രയും 6 ഷെയ്ഡ് വരുന്നതാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ബ്രോൺസ് അങ്ങനെ പല പല കളേഴ്സ് ഉണ്ട്. ഇതിൽ 110 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സിൽവർ, ഗോൾഡ്, ബ്രോൺസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. മെറ്റാലിക് ഗ്രീൻ. അപ്പം ഇത് നമുക്കിങ്ങനെ മെറ്റാലിക് വർക്ക്സിലും അങ്ങനത്തെ എന്താ ആൻറ്റീക് ബോട്ടിലാട്ടിലൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇത്രയും ഒരു 6 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അക്രിലിക് പെയിൻസ് ആണ്. ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിച്ചതാണ്. വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, റെഡ്, അതായത് മറൂൺ ആണ് ഫസ്റ്റ് എത്തത്. പിന്നെ 2 റെഡ് അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ട്, ക്രിംസൺ. അപ്പോൾ ഇത്രയും കളേഴ്സ് അല്ലാതെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇത് വൈറ്റിൻ്റെ വലിയ പാക്കാണ് വാങ്ങിച്ചേക്കുന്നത്. കാരണം വൈറ്റ് എപ്പോഴും നമുക്ക് ബേസിന് വേണ്ടി വേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ തീർന്നു പോകാറുണ്ട്. അതിന് 100 rupees ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് കിട്ടും നമുക്ക് കുറേ കളേഴ്സ്. അപ്പോൾ നമുക്കത് ബേസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കളർ പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. നട്രാജിൻ്റെ കളർ പെൻസിലാണ്. 24 കളർ പെൻസിൽസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ഷാർപ്പ്നറും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തില്ല, വാങ്ങിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് 50 rupees ആണ് 24 കളേഴ്സിന്. കുഞ്ഞിതാണ് കേട്ടോ, ഞാൻ വിചാരിച്ചിത്തിരി വലുതായിരിക്കും. പക്ഷേ നമ്മൾ സാധാ കുഞ്ഞ് കളർ പെൻസിൽസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷാർപ്പ്നറും ഉണ്ട്. അപ്പം നമുക്കിതൊക്കെ വെച്ച് കളർ ഷെയ്ഡിങ് പെൻസിലിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അതിപ്പോൾ കളർ പെൻസിൽ അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വാട്ടർ കളർ പെയിൻറ്റ്സ് ആണ്. അത് കുഞ്ഞിലാണ് വാങ്ങിച്ചത്. കാരണം എൻ്റെ കുറേ വലുതിൻ്റെ കുറേ പാക്കുകളുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും തീരുന്നത് വൈറ്റ്, ഗ്രീൻ അങ്ങനത്തെ കളേഴ്സാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കുഞ്ഞിതാണ് വാങ്ങിക്കാറുള്ളത്. കുറേ കളേഴ്സ് എൻ്റെ കാണും. അപ്പം ഞാൻ എപ്പോഴും കുഞ്ഞിതാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ എല്ലാവർക്കും തീരുകയാണെങ്കിൽ മാത്രമേ ഞാൻ വലുത് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതിന് 50-60 rupees ആണ്. ഇത് 6 കളേഴ്സ് ഉണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കളേഴ്സാണ് ഇവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് കോട്ടൺ ആണ്. കോട്ടൺ ക്രിസ്മസിൻ്റെയൊക്കെ പരമായിട്ട് ക്രാഫ്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ കോട്ടൺ വെച്ച് കുറേ ഉപയോഗങ്ങളുണ്ട്. 45 rupees 30 grams. പക്ഷെ എനിക്ക് 43 rupees കിട്ടി. അപ്പം അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, എല്ലാ ക്രാഫ്റ്റിനും നമുക്ക് വേണ്ടൊരു സാധനമാണ്, ഫെവിക്കോൾ. ഫെവിക്കോൾ അത് നല്ല ഏറ്റവും നല്ല ഗമ്മ എന്ന് പറയുന്നത് ഫെവിക്കോളാണ്. 50 rupees ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ക്രാഫ്റ്റിനല്ല, എന്തിനും നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഗ്ലൂ സ്റ്റിക്സ്. അപ്പോൾ എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഫുൾ തീർന്നു. അങ്ങനെ എൻ്റെ ചെറിയ ഗ്ലൂ ഗണ്ണാണ്. അപ്പം ഗ്ലൂ സ്റ്റിക്കും ചെറുതാണ് എൻ്റെ മെഷർമെൻറ്റ്. പിന്നെ 2 കമ്പികൾ വാങ്ങിച്ചു. ഈ കമ്പികൾ എന്ന് പറയുന്നത് സിൽവറും ഗോൾഡും ആണ് കേട്ടോ. പിന്നെ ഞാൻ 4 ഫോം ഷീറ്റ് വാങ്ങിച്ചു, ബ്ലാക്ക്, ഗോൾഡ്, ഗ്രീൻ, റെഡ്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റിനും അല്ലാത്ത ക്രാഫ്റ്റിനൊക്കെ വാങ്ങിച്ചതാണ്. എൻ്റെ കുറച്ച് ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് നമ്മൾ നോർമൽ കളർ പേപ്പേഴ്സ് ആണ്. ഇപ്പോൾ കളർ പേപ്പേഴ്സ് നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവങ്ങളാണ്, നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരെണ്ണത്തിന് 2 രൂപ 3 രൂപ അങ്ങനെ എന്തെങ്കിലും. പിങ്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. മിക്കതും ഞാൻ ക്രിസ്മസ് ഫോക്കസ് ആയിട്ടാണ് കളേഴ്സൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ഇല്ലാത്ത കളേഴ്സും വാങ്ങിച്ചു. പിന്നെ ഞാനിവിടെ എടുത്ത ഈ ഒരു ഗാർലൻഡാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിന് 62 rupees ആണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ കുറേ ഗാർലൻ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കണ്ടോ, 65 rupees ആണ്. 62 അല്ല, 65 rupees ആണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ബേസിക്കലി ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, നമ്മളങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. ഓൾസോ കമൻറ്റും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അടുത്തൊരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.